എല്ലാം ഒട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 17:7. ഞാൻ നിനക്കും നിനക്ക് ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും ദൈവമായിരിക്കും. നമ്മുടെ ദൈവം ആരാണ്? അവിടുന്ന് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, രക്ഷയായ കൊമ്പ്, സൈന്യങ്ങളുടെ യഹോവ, സമാധാന പ്രഭു, നിത്യപിതാവ് എന്നിങ്ങനെ അനവധി നാമങ്ങൾ അവനുണ്ട്. നമുക്കും തന്നോട് പാലിക്കേണ്ട ഒരു ഉടമ്പടിയുണ്ട്. അതൊരു ചെറിയ കാര്യമായിട്ട് പലപ്പോഴും നാം കാണുന്നു എങ്കിലും ദൈവം അതിനെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കിറങ്ങുന്ന ഗൗരവമുള്ള കാര്യമായിട്ടാണ് കരുതുന്നത്. ഈ ബന്ധം പ്രസക്തമായിരിക്കുന്നത് ലോകവും ലോകത്തിലുള്ളതുമായിട്ടുള്ള ബന്ധങ്ങളിൽ കാണപ്പെടുന്ന സകലവും അതിലുൾപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ കുടുംബവും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതും നാം ഓർക്കുക. കാണപ്പെടുന്നതും താൽക്കാലികവുമായ ഇവയോടുള്ള പറ്റിച്ചേര്, നിത്യമായതും നിലനിൽക്കുന്നതുമായ ദൈവേഷ്ടത്തിന് എതിരാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പൂർണ്ണമായ വിടുതൽ അവിടുന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു. അവിടുത്തെയൊക്കെ നമ്മെ പോലെ തന്നെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവയൊന്നും പിതാവിനോടുള്ള ഹൃദയബന്ധത്തിന് ഹാനികരമാകുമാർ ഹൃദയത്തോട് പറ്റിയില്ല. ലോക ബന്ധങ്ങൾക്കും ഹൃദയത്തിനും മധ്യേ കൂടി ദൈവത്തിൻ്റെ വാൾ കടന്നു പോകുവാൻ അനുവദിച്ചാൽ അവ മേലാൽ നമ്മെ അലോസരപ്പെടുത്തുകയില്ല. അവിടെയാണ് ദൈവികമായ അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നത്. ആ വാൾ കടന്നു പോകാൻ അനുവദിക്കാത്തിടത്തോളം നമ്മുടെ ബന്ധങ്ങൾ നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. വിശ്വാസത്താലുള്ള നിർദ്ധയമായ ഉപേക്ഷിക്കൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഹൃദയങ്ങൾ തമ്മിലുള്ള വിശ്വാസം അത് അതിൻ്റേതായ ഔന്നത്യം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെയും നിന്നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവിതത്തിലെ നല്ല അനുഭവങ്ങളിൽ വിഘാതമായി നിൽക്കുന്ന സകലതും തിരിച്ചറിയുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. നല്ലതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ ആത്മബോധത്തിൽ ഞങ്ങളെ തികവുള്ളവരാക്കി തീർക്കണമേ. ആമി. ആത്മീയ ഭക്ഷണം.